ഇല്ലാത്ത സന്തോഷം അഭിനയിക്കാൻ നീ എന്ന് എനിക്കറിയാം. നിന്നെ കണ്ണീർ ഉടുപ്പിച്ചതിനുള്ള ശിക്ഷ ജീവിക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. വക്കീൽ എന്തു ഭ്രാന്തായി പറയുന്നത്? ചേട്ടൻ ചേച്ചി കണ്ണീർ ഉടുപ്പിച്ചെന്നോ? അതെ, നിനക്കറിയോ അയാളുടെ കാർ എന്നൊരു തട്ടുകടക്കാരനെ ഇടിച്ചിട്ടു. ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്ക അയാള്. ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെയാ ജീവ കാർ ഓടിച്ചു പോയത്. ആ കാർ ആക്സിഡന്റിന്റെ പേരിലാണോ ചേട്ടൻ ചേച്ചി കണ്ണീർ ഉടുപ്പിച്ച? ആ കാറിൽ ജീവയ്ക്കൊപ്പം മറ്റൊരു പെണ്ണും ഉണ്ടായിരുന്നു. ആ സമയത്ത് അയാളുടെ കാറിൽ നീ അല്ലാതെ എങ്ങനെ മറ്റൊരു പെണ്ണ് വന്നത് പറ? വക്കീലെന്താ സദാചാര പോലീസ് ചമയാണോ? കാറിൽ ചേട്ടനോടൊപ്പം ഉണ്ടായിരുന്നത് ശിവാനി ആയിക്കൂടെ? അനിയത്തിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ സന്തോഷത്തിന് അവരൊരു റൈഡ് പോയതായിക്കൂടെ? കീർത്തി അയാളെ ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട. ഓരോ ദിവസവും അയാളെ കാവ്യ ചതിച്ചുകൊണ്ടിരിക്ക. അതെന്നെ പോലെ അറിയാവുന്നൊരു വേറെ ഉണ്ടാവില്ല. ചേട്ടനും ചേച്ചി സന്തോഷമായിട്ട് ജീവിക്കുന്ന കണ്ടിട്ട് വക്കീൽ സഹിക്കുന്നില്ല. അതാ ഈ ചാട്ടത്തിന് പിന്നിലെ രഹസ്യം. സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടത്ര, നെഞ്ചിൽ തൊട്ട് അങ്ങനെ പറയാൻ നിന്റെ ചേച്ചിക്കാവില്ല. കുറച്ചുനാൾ മുമ്പ് കൊട്ടിഘോഷിച്ച ഒരു മൗറീഷ്യസ് യാത്ര ഇവർ നടത്തിയല്ലോ, അന്ന് എവിടെ വെച്ച് ഏതവസ്ഥയിൽ ഇവളെ ഞാൻ കണ്ടെന്ന് ചോദിച്ചു നോക്ക്. പറയാൻ ഇവൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കീർത്തിയുടെ പഴയ ബോസ് സിദ്ധാർത്ഥനോട് ചോദിച്ചാൽ മതി. ജീവ കളിച്ച നാടകത്തിൽ അയാൾ ഇവക്കൊപ്പം പെട്ടുപോയിരുന്നു. എന്നെ എന്റെ അനിയത്തിയുടെ മുമ്പിൽ നാണം കെടുത്തിയപ്പോ സമാധാനായോ ശ്രീക്ക്? ആ എങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ. ചേച്ചി നിന്ന് എന്താ അന്നുണ്ടായിരുന്ന ചേച്ചി എന്നോട് പറഞ്ഞിട്ട് പോയാ മതി. എന്തെങ്കിലും നുണ കണ്ടുപിടിച്ച് നിന്റെ വായടപ്പിക്കാൻ എനിക്കിത്തിരി സമയം വേണം മോള്. നിങ്ങക്ക് സന്തോഷമായല്ലോ. ഓരോ കൂടിക്കാഴ്ചയിലും എന്റെ ചേച്ചിയെ കരയിപ്പിച്ചല്ലോ നിങ്ങൾ അടങ്ങും. അവളെ കണ്ണീര് ഓടിപ്പിക്കുന്ന ചേട്ടനല്ല, നിങ്ങളാ. കാവ്യ മറച്ചു വെച്ചത് എന്തായാലും അത് കീർത്തിയോടുള്ള വാശിക്ക് വിളിച്ചു പറയാൻ പാടില്ലായിരുന്നു കേട്ടോ. ായിക്കോട്ടെ, കേട്ടത് സത്യല്ലേ? എന്നിട്ട് ഇടിച്ചയാൾക്ക് ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാതെ കാർ ഓടിച്ചിങ്ങോട്ട് പോന്നു അല്ലേ? അതുപിന്നെ ആ സമയത്ത് അങ്ങനെ തോന്നിയതുകൊണ്ട് കൊള്ളാം. നിങ്ങളുടെ പൗരബോധം, കൂട്ടത്തിലുണ്ടായിരുന്നവളും പറഞ്ഞില്ലേ അയാളെ രക്ഷിക്കണോന്ന്? വേഗം പോവാന്ന് പറഞ്ഞത് നീതുവാ. ഈനാ വെച്ചിക്ക് മരപ്പെട്ടി കൂട്ട്, വേറൊന്നും ഞാൻ പറയുന്നില്ല. ഒന്ന് തന്നെ ഇടിച്ച ആൾക്ക് വല്ലതും പറ്റിയോ? അത് ഞാൻ എങ്ങനെ അറിയാനാ? വേണമെന്ന് അന്വേഷിക്കും. പ്ലീസ്.
ശ്രീകുട്ടിയുടെ ചേട്ടൻ പറഞ്ഞാണ് നീ ഇക്കാര്യം അറിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ഇടികൊണ്ട ആളെക്കുറിച്ച് അയാൾ എന്താ പറഞ്ഞത്? ഇത്ര സീരിയസ് ആണെന്നാ പറഞ്ഞത്. ഇത്ര ടെൻഷൻ അടിക്കും, അത്രയെങ്കിലും ശിക്ഷ നിങ്ങൾക്ക് കിട്ടണ്ടേ? ടെൻഷൻ കൂട്ടാൻ ഒരു കാര്യം കൂടി ചെയ്യാം. ആള് മരിച്ചാൽ സെക്ഷൻ 304(2) 10 വർഷം വരെ തടവും ഫൈനും കിട്ടാം. സമർത്ഥനായ ഒരു വക്കീല് വിചാരിച്ചാൽ 304(a) മാത്രം ചുമത്താൻ പറ്റും. അതാവുമ്പോ ശിക്ഷ 3 വർഷമായിട്ട് കുറയ്ക്കാൻ പറ്റും. മദ്യപിച്ച് ഡ്രൈവ് ചെയ്തതിനും ഓവർ സ്പീഡിനുള്ള ശിക്ഷ വേറെയും കിട്ടും. തട്ടിയത് ഞാനാണെന്നുള്ളതിന് തെളിവൊന്നുമില്ലല്ലോ. എന്നാരാ പറഞ്ഞത്? ക്രിമിനൽ നിയമങ്ങൾ അരച്ച് കലക്കി കുടിച്ചൊരു അഡ്വക്കേറ്റാ ആക്സിഡന്റിന്റെ ദൃക്സാക്ഷി. സാക്ഷാൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും അയാളെ സ്വാധീനിക്കാൻ കഴിയില്ല. അയാൾക്ക് എന്നോട് മുൻവൈരാഗ്യം ഉണ്ടെന്നും എന്നെ ചതിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ വാദിക്കും. ഈ കുടുംബത്തോട് അയാൾക്ക് പകയുണ്ടെന്ന് തെളിയിക്കാൻ എനിക്ക് പറ്റും. നിങ്ങൾ അഭിനയിക്കുന്ന പൊട്ട സിനിമകളിലെ അത്തരം സീനുകൾ ഉണ്ടാവും. ജീവിതത്തിലെ കോടതി വേറെയാ. അവിടെ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് നിങ്ങളുടെ കാമുകി തന്നെയാണെങ്കിലും. പോലീസിന്റെ ഒറ്റ വിരട്ടലിൽ ആ പാവത്തിനെ ഇടിച്ചിട്ടത് നിങ്ങൾ തന്നെയായിരുന്നു എന്ന് നീതു പറയും. സംശയമുണ്ടോ നിങ്ങൾക്ക്? ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? ഇതുവരെ ഞാൻ എന്തെങ്കിലും മറച്ചു വെച്ചതായി നിനക്ക് തോന്നിയിട്ടുണ്ടോ? ആ വിശ്വാസം കൊണ്ട കാവ്യച്ചി കൂടുതൽ നിർബന്ധിക്കാതെ ഇക്കാര്യം സാറിനോട് ചോദിക്കാന്ന് വിചാരിച്ചത്. നീ കാര്യം പറ. ചേട്ടനും ചേച്ചിയും പെട്ടെന്ന് ഹണിമൂൺ അവസാനിപ്പിച്ച് തിരിച്ചെത്തിയപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയതാ. ആ യാത്രയിൽ എന്താ നടന്നെന്ന് സാറിന് അറിയാം. ഈ ചോദ്യത്തിനുള്ള ഉത്തരവും സാർ എന്നിൽ നിന്ന് മറക്കില്ലെന്ന എന്റെ വിശ്വാസം. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, വിട്ടേക്ക്. അങ്ങനെ വിടാൻ പറ്റില്ല സാർ, എനിക്കത് അറിഞ്ഞേ പറ്റൂ. അരുതാത്ത് എന്തോ നടന്നു എന്ന് വക്കീലിന്റെ നാവെന്ന് കേട്ടത് മുതൽ എനിക്കൊരു സമാധാനവും ഇല്ല. വക്കീലോ? അതെ, അഡ്വക്കേറ്റ് ശ്രീജിത്ത് ഭാസ്കരൻ. ചേട്ടനും ചേച്ചിക്കും പുറമെ വക്കീലിന് സാറിന് മാത്രമേ ആ രഹസ്യം അറിയൂ. സാർ എന്നോടത് പറയണം. ചില കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോ അറിയാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. അത്തരത്തിലൊന്നായത് സാരില്ല. എന്റെ ചേച്ചിക്ക് കിട്ടിയത് അവളെ സ്നേഹിക്കാത്തൊരു ഭർത്താവിനെയാണെന്ന് അറിഞ്ഞതിനപ്പുറം നടുക്കങ്ങളൊന്നും എനിക്കിനി വരാനില്ല. അതുകൊണ്ട് സാറ് പറയുന്ന എന്തും കേൾക്കാനും നേരിടാനുള്ള ധൈര്യം എനിക്കുണ്ട്. എന്നെ നിർബന്ധിക്കരുത്, ഞാൻ പറഞ്ഞു പുറത്ത് ആരും അതറിയാൻ പാടില്ല. സോറി സാർ, ഞാൻ പുറത്തുനിന്നൊരാളാണെന്ന് ഓർത്തില്ല. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ തന്നെ ആവണം സാർ, എങ്കിലേ ശിവാനിക്ക് സാറിന്റെ മുഴുവൻ സ്നേഹം കിട്ടുള്ളൂ. എന്റെ ചേച്ചിക്ക് ദാമ്പത്യവും. എന്റെ മുഴുവൻ സ്നേഹവും ശിവാനിക്ക് കൊടുത്താ നിന്റെ ചേച്ചിക്ക് സന്തോഷമുള്ള ഒരു ജീവിതം കിട്ടുന്നാണോ നീ കരുതിയിരിക്കുന്നത്? ഒരു തരത്തിലും വിശ്വസിക്കാൻ കൊള്ളാത്ത സ്വഭാവമാ ശിവാനിയുടേത്. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അവളോടൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. കാവ്യയുടെ ദാമ്പത്യം സേഫായാൽ മാത്രമേ ഞാൻ കതിർമണ്ഡപത്തിൽ കയറുന്നു അവളോട് തീർത്തു പറഞ്ഞു. ആ വാക്ക് ഞാൻ പാലിക്കും. നിനക്ക് വേണ്ടിയാണ്, നിന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ശിവാനി എന്റെ ജീവിതത്തിലേക്ക് വരുന്നത്.
നിന്റെ ഒരേ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ മാത്രം. നിന്റെ ചേച്ചിയുടെ ജീവിതം ഇനി സുരക്ഷിതമായിരിക്കും. അതെന്റെ ഉറപ്പാ. മറ്റൊന്നും എന്നോട് ചോദിക്കരുത്. ഞാൻ പറയില്ല. വേണ്ട സർ. ഇനി ഒരു രഹസ്യം എനിക്ക് അറിയണ്ട. സാറിന് എനിക്ക് വിശ്വാസം. നമ്മുടെ സ്നേഹം തോൽക്കില്ല ഒരിക്കലും. സത്യമാണ് നീ പറയുന്നത്? അതെ ഏട്ടാ, ഏട്ടനോട് അങ്ങനെ പറയാൻ ചങ്കൂറ്റം ഇല്ലാത്തോണ്ടാ സിധു എന്നോട് പറഞ്ഞത്. കാവ്യയുടെ ജീവിതം ഇവിടെ സേഫായി കാണുന്നു പറയുമ്പോ ഭീഷണി ഏട്ടനോടാണെന്ന് വ്യക്തമല്ലേ? നിന്നെ കളങ്കപ്പെടുത്തി ഉപേക്ഷിക്കാൻ ശ്രമിച്ചതിലൂടെ അവൻ ചതിച്ചത് നിന്നെ മാത്രമല്ല എനിക്ക് അവനിലുള്ള വിശ്വാസത്തെ കൂടിയാ. എന്നിട്ടിപ്പോ എൻഗേജ്മെന്റും കഴിഞ്ഞ് പ്രിയപ്പെട്ട കാമുകിക്ക് വേണ്ടി വിലപേശാനാണ് അവന്റെ ഭാവമെങ്കിൽ എന്റെ കണ്ണീര് കണ്ട് സഹിക്കാൻ വയ്യാതെ ഏട്ടൻ കാവ്യെ താലുകെട്ടി ഭാര്യയാക്കിയെന്ന് അറിയാന്നവളാ ഞാൻ. എന്നാലും ഏട്ടൻ സിദ്ധുവിനോട് വഴക്കിനു പോണ്ട, എനിക്കത് സഹിക്കില്ല. അവന്റെ ഭീഷണി കേട്ടില്ലെന്ന് നടിക്കണം എന്നല്ല ഏട്ടാ ഞാൻ പറഞ്ഞേ. പിന്നെ സിദ്ധു എന്നോട് ചെയ്ത ഒരു ചതി കാരണോ ഏട്ടന്റെ ജീവിതം ഇങ്ങനെയായത്? അങ്ങനെയുള്ള ഒരാളെ തിരിച്ചു ചതിക്കുന്നതിൽ തെറ്റില്ലെന്ന് എന്റെ അഭിപ്രായം. എങ്ങനെ? എന്റെ വിവാഹം കഴിയുന്നവരെ ഏട്ടൻ കാവ്യയോട് നല്ല രീതിയിൽ പെരുമാറണം. എപ്പോഴും അവളെ ടോർച്ചർ ചെയ്യുന്ന രീതി തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കണം. പകരം ഏട്ടൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നണം. ഞാൻ അവളോട് സ്നേഹം അഭിനയിക്കണോന്ന് അല്ലെ? അതെ ഏട്ടാ. എന്റെ മോളെ ആ മുഖത്തേക്ക് നോക്കിയാ സ്നേഹം അഭിനയിക്കാൻ പോലും എനിക്ക് തോന്നില്ല. ഇനി അഭിനയിച്ചാ തന്നെ അവള് വിശ്വസിക്കുകയില്ല. നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ല ഏട്ടാ. ഏട്ടൻ അവളോട് സ്നേഹം തോന്നി തുടങ്ങിയെന്ന് സിദ്ധുവിനോട് അവള് പറയണം. അല്ലെങ്കിൽ എന്റെ വിവാഹം നടക്കില്ല. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. എന്താ വേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാം. ഇന്നലെ വണ്ടി ഒന്ന് തട്ടി, ഇത്തിരി പ്രശ്നമാ. എനിക്ക് മിസ്റ്റർ ജീവ ഒന്ന് കാണണം. ഇരിക്കൂ, ഞാൻ വിളിക്കാം. കാര്യം എന്താണെന്ന് പറയാൻ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? ജീവയുടെ കാർ ഇന്നലെ ആക്സിഡന്റ്. ഒരാൾ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അത് പിന്നെ അച്ഛൻ അകത്തേക്ക് ചെല്ലേ, പോലീസുകാരോട് ഞാൻ സംസാരിച്ചോളാം. ശിവാനി, അങ്ങനെ ഞാനിപ്പോ വരുന്നില്ല. എന്താ നടന്നതെന്ന് എനിക്കും അറിയണം. അച്ഛമ്മ ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാടാ നീ എന്നെ ഇവിടുന്ന് ഓടിക്കാൻ നോക്കുന്നത്? പോലീസ് ഉദ്യോഗസ്ഥനോട് നീ സംസാരിച്ചോ, ഞാൻ ഇടപെടാൻ വരുന്നില്ല. ഞാൻ സബ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ, മിസ്റ്റർ ജീവയുടെ ഒരു ആരാധകൻ കൂടെ. ആക്സിഡന്റ് ആയ ആൾക്ക് എങ്ങനെയുണ്ട്? കുറച്ച് സീരിയസ് ആയിരുന്നു, ഇപ്പൊ അപകട നില തരണം ചെയ്തു. താങ്ക് ഗോഡ്, ഇന്നലെ മുതൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. തട്ടുകട നടത്തി ജീവിച്ചിരുന്ന ഒരാളെ കാർ ഇടിച്ചു. അയാൾ കേസാക്കിയ സ്ഥിതിക്ക് ജീവ എന്റെ ഒപ്പം വന്ന് സ്റ്റേഷൻ ജാമ്യം എടുത്തു. സ്റ്റേഷനിൽ ഞാൻ വരണമെന്നോ? അതെ, ജാമ്യം എടുത്തതിന് ശേഷമേ ഒരു കോംപ്രമൈസിന് ശ്രമിക്കാൻ പറ്റൂ. എന്റെ കാറ് തട്ടിയ കാര്യം ഫ്ലാഷ് ആയാൽ മീഡിയക്ക് പിന്നെ ഉത്സവമായിരിക്കും. അല്ല, ഇന്നലെ ഇവിടെ ചടങ്ങ് നടക്കുകയായിരുന്നില്ലേ?
എപ്പോഴാണ് നീ പുറത്തു പോയത്? രാത്രി 10 മണി കഴിഞ്ഞ ആക്സിഡന്റ് നടന്നത്. തലവേദനയാണെന്ന് പറഞ്ഞ് നീ ഇന്നലെ നേരത്തെ കിടന്നില്ലേ കണ്ണ? ഏട്ടനായിരിക്കില്ല അച്ഛമ്മേ, ഡ്രൈവർ കാറുമായിട്ട് പോയപ്പോഴായിരിക്കും ആക്സിഡന്റ് നടന്നത്. അല്ല, ജീവ തന്നെ കാർ ഓടിച്ചു എന്ന ദൃക്സാക്ഷിയുടെ മൊഴി. ദൃക്സാക്ഷിയോ? അതെ, ഒരു മുട പിടിച്ച വക്കീല സംഭവം കണ്ടത്. തട്ടുകടക്കാരനെ കൊണ്ട് കേസ് ഓടിപ്പിച്ചതും അയാളെയാണ്. പ്ലീസ്, കേസ് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കണം. എത്ര രൂപ വേണമെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ആ വക്കീല് ഭയങ്കര കുഴപ്പക്കാരന്. കേസ് ഒതുക്കി തീർക്കാൻ അയാൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അച്ഛമ്മ ചെന്ന് ഏട്ടത്തെ അമ്മയോട് ചോദിക്കും, ഏട്ടനെ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോന്ന്. മുത്തശ്ശി നിന്നോണ്ട പറയാതിരുന്നു, താങ്കൾ മദ്യപിച്ചിരുന്നു എന്നും പരാതിയിലുണ്ട്. മോളെ, കണ്ണനെ അന്വേഷിച്ച് പോലീസ് വന്നിരിക്കുന്നു മോളെ. അറിഞ്ഞു. അച്ഛമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, കണ്ണേട്ടന് ഒരാപത്തും വരില്ല. സ്റ്റേഷനിലേക്ക് ഞാനും പോകുന്നുണ്ട്. അവനെ കാത്തു രക്ഷിക്കാൻ നീ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഈ കേസിനെ കുറിച്ച് പത്രങ്ങളിൽ മറ്റും വാർത്ത വന്നാൽ അവൻ നാണം കെടും. ഒക്കെ എനിക്കറിയാം. അച്ഛമ്മ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. അച്ഛമ്മക്ക് എന്നെ വിശ്വാസമില്ലേ? അതൊക്കെ ഉണ്ട്. എന്നാലും കണ്ണേട്ടന്റെ പബ്ലിക് ഇമേജിന് ഒരു പോറില് പോലും ഏൽക്കാതെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഇതെന്റെ വാക്കാ, അച്ഛമ്മക്ക് ഞാൻ തരുന്ന വാക്ക്. നിങ്ങൾ തിരിച്ചു വരുന്നവരെ ഞാൻ പൂജാമുറിൽ ഇരിക്കും മോളെ. അച്ഛമ്മയുടെ പ്രാർത്ഥനയും എന്റെ പരിശ്രമവും കൂടി ആവുമ്പോ നമ്മൾ ജയിക്കും. എന്നാ ശരി അച്ഛമ്മ. വണ്ടിയുടെ സ്ക്രാച്ച് ഒക്കെ രാത്രി തന്നെ ശരിയാക്കിയല്ലേ? പക്ഷേ ഇതുകൊണ്ടൊന്നും അഡ്വക്കേറ്റ് ശ്രീജിത്ത് ഭാസ്കരന്റെ ഇന്ന് രക്ഷപ്പെടാനാവില്ല. രാത്രിക്ക് രാത്രി കാറിന്റെ മുൻഭാഗം മുഴുവൻ മാറ്റിയെന്ന് അയാൾ കോടതിയിൽ വാദിച്ച് തെളിയിക്കും. അയാൾ ഇടപെട്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പ്രതിയായി ഇയാളെ ഹാജരാക്കിയാൽ മതിയായിരുന്നു. ആ അഡ്വക്കേറ്റിനെ തന്നെ നമുക്ക് അങ്ങ് പർച്ചേസ് ചെയ്താലോ? നടക്കില്ല മോളെ. ശ്രീകുട്ടിയുടെ ഏട്ടനയാള് ഒരു പേഴ്സണൽ ഗ്രഡ്ജും കൂടി ഉള്ളതുകൊണ്ട് അയാൾക്ക് എന്നോടുള്ള വാശി കൂടും. താങ്കളോട് അയാൾക്ക് പൂർവ്വവൈരാഗ്യമുണ്ടെന്ന് എനിക്കും തോന്നി. കണ്ടാൽ അറിയാവുന്ന ഒരു പെൺകുട്ടി താങ്കൾക്കൊപ്പം കാറിലുണ്ടായിരുന്നെന്ന് അയാളുടെ മൊഴിയിലുണ്ട്. ആ പെൺകുട്ടിയെ സാക്ഷിയാക്കണമെന്ന് അയാളുടെ ആവശ്യം. ഏട്ടന്റെ കൂടെ നീതുവായിരുന്നോ? അതെ, സ്പോട്ടിൽ തന്നെ സ്വന്തം കാര്യം നോക്കി അവള് രക്ഷപ്പെട്ടു. അത് സാരമില്ല, ഡീറ്റെയിൽസ് തന്നാ മതി, ഞാൻ അവളെ പൊക്കിക്കോളാം. നോ, ആ സമയത്ത് അവൾ എന്റെ ഒപ്പം ഉണ്ടായിരുന്നെന്ന് പുറം ലോകം അറിയാൻ പാടില്ല. വലിയ പ്രശ്നമാണ്. നിസ്സാരമായൊരു കേസ്, ആകെ കുഴഞ്ഞ് മറിയുന്ന ഒരു ലക്ഷണമാണല്ലോ. ഗുഡ് മോർണിംഗ് ഓഫീസർ. ആ ഗുഡ് മോർണിംഗ്. മാഡം എന്താ ഇവിടെ? ഇവളെന്റെ ഭാര്യ. അപ്പൊ പിന്നെ ഒന്നും ഒന്നും പേടിക്കാനില്ല, ആക്സിഡന്റ് കേസിൽ എക്സ്പേർട്ട് ആണ് ഈ മാഡം. ഞങ്ങൾ ഞങ്ങളുടെ കാറിൽ വന്നാൽ മതിയല്ലോ. മതി, ഞാൻ സ്റ്റേഷനിലുണ്ടാവും മാഡം. ശരി, ഓക്കെ. നിങ്ങൾ എന്റെ ഒപ്പം സ്റ്റേഷൻ വരെ വന്നാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ലോക്കൽ സ്റ്റേഷനിലൊക്കെ കയറിയാൽ ഏട്ടന്റെ ഇമേജ് എന്താവും? ഇത്തരം ഒരു കേസിന് പിന്നെ കമ്മീഷണർ ഓഫീസിൽ കയറാൻ പറ്റുമെന്നാണോ നീ കരുതിയിരിക്കുന്നത്? കാലത്തിന്റെ നീതിയായത്, ചെയ്യാത്ത തെറ്റിന് എന്നെ കൊടുക്കാൻ ശ്രമിച്ചതിന് ദൈവം തന്ന ശിക്ഷ. തുടങ്ങിയിട്ടേ ഉള്ളൂ. ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് മേലോട്ട് തന്നെ ഏട്ടനും അനിയത്തിക്കും സഞ്ചരിക്കാം. വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും വരെ. Thank you.
ആ ശിവാനി, എന്റെ കല്യാണം കഴിയുന്നതുവരെ ഏട്ടനുമായിട്ടുള്ള ബന്ധത്തിൽ നിയന്ത്രണം പാലിച്ചോളാന്ന് നീ എനിക്ക് വാക്ക് തന്നതാ. ആ വിശ്വാസത്തിലാ അച്ഛമ്മയ്ക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ട് കൂടി നിന്നെ ഞാൻ വീട്ടിൽ കയറ്റിയത്. രാവിലെ തന്നെ ഇത്ര ചൂടാവൻ അവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ശരിയാ, ഇവിടെ ഒന്നും സംഭവിച്ചില്ല. സംഭവിച്ചത് നടുറോട്ടിൽ വെച്ചാണല്ലോ. എന്തൊക്കെയാ ശിവാനി നീ പറയുന്നത്? എന്നെ വെറും വിഡ്ഢിയാക്കി നീ ഏട്ടനെ കൊണ്ട് രാത്രി കറങ്ങാൻ പോയല്ലേ? ആക്സിഡന്റിന്റെ കാര്യം അന്വേഷിച്ച് പോലീസുകാരിവിടെ വന്നിരുന്നു. പാതി വഴിയിൽ ഇറങ്ങിപ്പോയെന്ന് വെച്ച് നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. പോലീസ് എൻക്വയറിയിലെ സാക്ഷിയായി നിന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നെയോ? നിന്റെ പേര് ഏട്ടൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ എത്ര കാലം ഇത് മറച്ചു വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കൂടെ ആരും ഇല്ലായിരുന്നു എന്ന് ജീവ പറഞ്ഞ പ്രശ്നം തീരില്ലേ? അപ്പോഴും നിനക്ക് നിന്റെ തടി രക്ഷിച്ചാൽ മതിയല്ലേ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജീവയ്ക്ക് ചീത്തപ്പേരാകണ്ടല്ലോന്നേ ഞാൻ കരുതിയുള്ളൂ. നീ അത് വിചാരിക്കേണ്ടത് ആ റൈഡിന് പോകുന്നതിന് മുമ്പായിരുന്നു, അല്ലെങ്കിൽ ഏട്ടന് ബിയർ ക്യാൻ പൊട്ടിച്ചു കൊടുക്കുന്നതിന് മുമ്പായിരുന്നു. ഏട്ടന് കോടതി കയറ്റി അടങ്ങുന്ന വാശിയില്ല വാദിഭാഗം. സംഭവത്തിന് ദൃക്സാക്ഷി ഒരു വക്കീല. കണ്ടാൽ അറിയാവുന്ന ഒരു പെണ്ണും ഏട്ടന്റെ കാറിൽ ഉണ്ടായിരുന്നു എന്ന് മൊഴി കൊടുത്തത് അയാളാ. നീ വിഷമിക്കാതെ, ഞാൻ സറണ്ടർ ആയിക്കോളാം. ഓ, അപ്പൊ പിന്നെ എല്ലാം അതോടെ തീർന്നു. മീഡിയയിലൂടെ ആക്സിഡന്റ് കേസ് ലോകം മുഴുവൻ അറിയും. ജീവയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് നീയാണെന്നും ഫ്ലാഷ് ആവും. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ജയിലിൽ കിടക്കണം. അതിന് ഈ കേസ് എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റൂ. കേസുമായി മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ എന്റെ ഭർത്താവിന് വേണ്ടി വാദിക്കുന്നത് ഞാനായിരിക്കും.